ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ജോഡുവിൻ്റെ ഒരു അവൻ നടക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു റീലും കാര്യങ്ങളൊക്കെ ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് അമ്മമാർ എനിക്ക് മെസ്സേജ് വിട്ട കാര്യമാണ്, കുഞ്ഞ് തീരെ നടക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുഞ്ഞ് അധികം നേരം നിൽക്കുന്നില്ല, നടത്തത്തിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്തിരുന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇത്ര നേരത്തെ അവൻ നടക്കാൻ തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ച് കുറേ എൻക്വയറീസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാന്ന് കരുതി. പിന്നെ കുഞ്ഞു കുഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേദന വീഡിയോട്ട് പോകാം. വീഡിയോട്ട് പോകാൻ നിങ്ങൾ ആരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവരുടെയും സംശയം, ഞാൻ എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളത്, ആക്ച്വലി ഞാൻ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ചില ചില തിങ്സുകൾ കാരണം, അല്ലെങ്കിൽ ചില ഫേർണിച്ചറും കാര്യങ്ങളും ഒക്കെ കാരണമാണ് ജോഡു ഇത്രയും കുറച്ച് നേരത്തെ എന്നല്ല, അവൻ 10 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് അവൻ നടക്കാൻ തുടങ്ങിയത്. അതൊക്കെ എനിക്കൊന്ന് നോർമലി എല്ലാ കുട്ടികളും നടക്കും, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഭൂരിഭാഗം പിള്ളേരും കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അതുകൊണ്ട് ആരും പറയുന്നവിടെ കാര്യമൊന്നുമില്ല, 1 വയസ്സ് കഴിയുമ്പോഴത്തേക്കൊക്കെ പിള്ളേർ ഇഷ്ടംപോലെ നടന്നോളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പം ഞാനിങ്ങനെ ഒരു റീൽ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞ് നടന്നു എന്നും പറഞ്ഞുകൊണ്ട് അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ നടന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓരോ കുട്ടികളും അവരവരുടെ സമയമാകുമ്പോഴത്തേക്കും അവർ നടന്നോളും. ഇവൻ ചില ചില കാരണങ്ങൾ കൊണ്ട് ഇവൻ കുറച്ച് നേരത്തെ നടന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് എണീറ്റ് നിൽക്കാനും നടക്കാനും എന്താ പറയുക ഓടി നടക്കാനൊക്കെ അവരങ്ങോട്ടേക്ക് തുടങ്ങിക്കൊണ്ടുപോകും. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും നടന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നടന്നോളും. എന്നിട്ടും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് കുഞ്ഞുങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് അമ്മമാരെ ഒന്ന് വിഷമിച്ച് നടന്നേക്കുള്ളൂ. പ്രത്യേകിച്ച് അമ്മമാർക്കാണ് ഈ വിഷമം, അതുകൊണ്ടാണ് ഞാൻ അമ്മമാരോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജോഡിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്തതെന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞുതരാം. ജോഡിനെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ചെയർ ഉണ്ടായിരുന്നു, ജോവാൻ്റെ ഒരു ചെയറാണ്. അപ്പോൾ ആ ചെയർ ഇവന് ഉന്തിക്കും, ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കും, മറിച്ചിട്ട് അതിൻ്റെ കാല് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ പിൻ ചെയ്ത് വെക്കട്ടോ, സോറി ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ചെയർ അവൻ മറിച്ചിട്ടിട്ട് അവനതിങ്ങനെ ഉന്തിക്കോട് നടക്കുമായിരുന്നു. അവന് പിടിച്ച് എണീക്കാൻ തുടങ്ങിയ ഒരു സമയം തൊട്ട് അവൻ ഈ ഒരു ചെയറായിരുന്നു ഉന്തിക്കോട് നടന്നത്. അതുകൊണ്ട് തന്നെ അവന് എപ്പോഴും ഞങ്ങളുടെ അടുത്തോട്ട് വരുമ്പോഴാണെങ്കിൽ തന്നെയും അവനിങ്ങനെ നടക്കണമായിരുന്നു. ഇത് ഈ സംഭവം ഉന്തിക്കൊണ്ട് നടക്കുന്നു, അവൻ എന്ത് കണ്ടാലും പിന്നെ ഒരു ഉന്തിക്കൊണ്ടൊക്കെ നടക്കേണ്ട ഒരു ടെൻഡൻസി ആയിരുന്നു അവന് ഉണ്ടായിരുന്നത്. അപ്പം അതൊന്ന് ഇവനെ നടക്കാൻ ഹെൽപ്പ് ചെയ്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന് ഒരു വോക്കർ വാങ്ങിക്കൊടുത്തു. വോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്കറിൻ്റെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല, അതായത് അതിൻ്റെ ഉള്ളി ഇരുത്തി അവൻ ഉന്താൻ വേണ്ടല്ല. കാരണം വോക്കർ എന്ന് പറയുന്ന കുട്ടികൾക്ക് അത്ര എല്ലാ കുട്ടികൾക്കും അല്ല, ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വോക്കർ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. കാരണം അവരുടെ കാലിലെ മസിൽസ് ഒന്നും സ്ട്രോങ് ആവാതെ അവരെ നടത്തത്തിൽ കുറച്ച് ഡിലേ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഡോക്ടേഴ്സൊക്കെ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് വോക്കർ കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ ഞാൻ വോക്കർ വാങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉന്തിക്കൊണ്ട് നടക്കാൻ വേണ്ടി, ഉള്ളി ഇരുന്നല്ല പുറത്തിരുന്ന് ഉന്തിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനൊരു വോക്കർ വാങ്ങുന്നത്. കാരണം അവൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ജോഡിനെ സംബന്ധിച്ച് അവൻ അതും കുറേ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുമായിരുന്നു. അതിങ്ങനെ ഉന്തിക്കൊണ്ട് നടന്ന് പെട്ടെന്നൊരു ദിവസം തൊട്ടാണ് അവൻ കൈ വിട്ട് നിൽക്കാൻ തുടങ്ങിയത്. അതുവരെ സപ്പോർട്ടോടുകൂടിയാണല്ലോ നടക്കുന്നത്. പിന്നെ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ അവൻ ഒരു ദിവസം അത് കൈ ഇങ്ങനെ സപ്പോർട്ടില്ലാണ്ട് അവൻ നിൽക്കാൻ തുടങ്ങി. സപ്പോർട്ടില്ലാണ്ട് നിൽക്കാൻ തുടങ്ങുന്നത് മാത്രമല്ല, അവൻ ഒരു സ്റ്റെപ്പ് അവൻ വെക്കാനും തുടങ്ങി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു നടത്തം കുറച്ച് സ്ട്രോങ് ആകാൻ കുറച്ച് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇരിക്കുമ്പം കുറച്ചിങ്ങനെ മുന്നോട്ടാക്കിയിട്ട് ഞാൻ അവനെ നിർത്തും. എൻ്റെ ഫ്രണ്ട് തന്നെ മുന്നോട്ടാക്കിയിട്ട് ഞാൻ അവനെ നിർത്തും. എന്നിട്ട് ഞാൻ അവനോട് വായോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും അപ്പം അതൊക്കെ നടന്ന് എൻ്റെ അടുത്തോട്ട് വരാൻ നോക്കും. അങ്ങനെ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എന്താ കുറച്ചും കൂടെ ഗ്യാപ്പിലോട്ട് ഞാൻ നിർത്തും. ഇപ്പം ഈ ആദ്യം കുറച്ച് തൊട്ട് മുന്നേ നിർത്തിയെങ്കിൽ ഞാൻ പിന്നെ ഇത്രയും ഗ്യാപ്പാക്കും, അത് പിന്നെ കുറച്ചും കൂടെ അത്രയും കൂടെ ഗ്യാപ്പാക്കും, അല്ലെ കുറച്ചും കൂടെ ഞാൻ മാറ്റി എടുത്ത് ഞാൻ വേഗം ഞാൻ പുറകോട്ട് വരും. ഞാൻ പുറകോട്ട് വരുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ പതുക്കെ നടന്ന് നമ്മളിങ്ങനെ ചാടി പിടിക്കാനൊക്കെ വരും. പക്ഷേ നടന്ന് ഇങ്ങനെ ആടിയാടിയൊക്കെ വരിക, അങ്ങനെ ആടിയൊക്കെ വന്ന് സംഭവം ഇപ്പം കുറച്ചധികം ഫാസ്റ്റിൽ നടക്കാൻ പാകത്തിനായിട്ടാണ്. വെച്ചാൽ ഒരുപാട് ഫാസ്റ്റ് എന്നല്ല, കുറച്ച് ഡിസ്റ്റൻസ് നിർത്തിയാൽ തന്നെ നമ്മുടെ അടുത്തോട്ട് വീഴാണ്ട് അവൻ തന്നെ ബാലൻസ് ചെയ്ത്, അല്ലെങ്കിൽ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുമല്ലോ, ബാലൻസ് ചെയ്ത് ഒരു വിധത്തിൽ നമ്മുടെ അടുത്ത് എത്താൻ പാകത്തിന് അവനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കുട്ടികൾക്ക് വോക്കർ വാങ്ങുന്നതിന് പകരം നമുക്കിങ്ങനെ പുഷ് വോക്കർ എന്ന് പറഞ്ഞ സംഭവം വാങ്ങാൻ കിട്ടും. ആ പുഷ് വോക്കർ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ മ്യൂസിക്കും കാര്യങ്ങളും അതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഹാൻഡിലെ ലംഘിപ്പിച്ചിട്ട് അവർ ഉന്തിക്കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് നടക്കാനും അവർക്ക് ഉപയോഗപ്പെടും.
അവരുടെ കാലിന്റെ മസിൽസും സ്ട്രോങ് ആകുകയും ചെയ്യും. എന്നാൽ അവർക്ക് നല്ല എന്റർടൈൻമെന്റ് വേണം, സംഭവങ്ങളൊക്കെ കുറെ ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ അവർ ഇരിക്കുകയും ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അവരെ നടത്താൻ ഡിലേ ആവാതെ തന്നെ കുറച്ച് വേഗത്തിൽ അവർക്ക് നടക്കാൻ പറ്റും. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ നടക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം, എണീറ്റ് അവർ നിൽക്കുമല്ലോ, അവരവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ നിൽക്കുമ്പം അതിന് കുറച്ച് മുന്നിലായിട്ടോ സൈഡിലായിട്ടോ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന എന്തെങ്കിലും ടോയ്സ്, പെൺകുട്ടികളാണെങ്കിൽ നല്ല ഡോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വണ്ടികളോ എന്തെങ്കിലും, ചിലപ്പോൾ വേണേൽ വീട്ടിലെ നമ്മുടെ തവികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കാണാൻ ഭാഗത്തിന് കുറച്ച് അങ്ങോട്ടേക്ക് അവരുടെ കൺമുമ്പിലായിട്ട് മാറ്റി വെക്കുക. ഇവർ ഇതെടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചാണെങ്കിലും ഈ ഒരു സ്ഥലത്തോടെ അവർ നടക്കാൻ ശ്രമിക്കും. പിടിച്ച് അങ്ങനെയൊന്ന് പിടിച്ച് നടന്ന് കിട്ടിയാൽ മതി. പിടിച്ച് നടന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവരത് സപ്പോർട്ടില്ലാണ്ട് തന്നെ പിടിക്കാണ്ട് തന്നെ അവർ നടക്കാനും നിൽക്കാനും ഒക്കെ അവർ ട്രൈ ചെയ്യും. അപ്പോൾ അവർക്ക് അവരുടെ ശ്രദ്ധ അവർ അല്ലെങ്കിൽ അവരെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മുടെ കയ്യിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം നമ്മളിങ്ങനെ കുലുക്കി കുലുക്കി, ചില കിലുക്കികളൊക്കെ പിള്ളേർക്ക് ഇഷ്ടമുള്ളതുണ്ട്, അപ്പോൾ നമ്മളതിങ്ങനെ കിലുക്കി കാണിക്കാൻ അപ്പോൾ പിള്ളേരെന്താവും, ഒരറ്റത്തോട്ടിങ്ങനെ പിടിച്ച് വന്ന് നമ്മുടെ അടുത്തോട്ട് വരാൻ ട്രൈ ചെയ്യും. നിലത്തോടെ വരാണ്ട് അവരെ പിന്നെ ഇപ്പം ഏറ്റവും നല്ല സോഫയിലൊക്കെ ഒരറ്റത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും തിങ്സ് വെക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്കത് പിടിച്ച് 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 പോയിട്ട് ആ സാധനം എടുക്കാൻ ഒരു ടെൻഡൻസി കാണിക്കുമ്പോൾ അവർക്ക് നടക്കാനുള്ള ഒരു താല്പര്യം അവർക്ക് വരും. പിടിച്ച് നടക്കാനുള്ള താല്പര്യം കുറേ കാലം, ചില മടിയന്മാരും മടിച്ചികളും ഉണ്ട് എണീറ്റ് നിൽക്കാനും നടക്കാനും മടിയുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എണീറ്റ് നിൽക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കാൻ മാത്രം സപ്പോർട്ടില്ലാണ്ട് ഇതുവരെ നടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടിയും ചെയ്ത് നോക്കുക. നമ്മുടെ മുമ്പിലായിട്ട് നിർത്തുക, എന്നിട്ട് നമ്മളെടുത്തിട്ട് വിളിക്കുക, എന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അമ്മമാർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി, പിന്നെ അവർക്ക് അതിനപ്പുറം വേറെ ഒന്നുമില്ല, അവർ അത്രയും ഹാപ്പിയാവും. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങളുടെ ലൈഫിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് റിസൾട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ, പക്ഷേ റിസൾട്ട് കിട്ടും കേട്ടോ, അത്രയും നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കുട്ടികളിങ്ങനെ വരാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോലെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ.